കൊച്ചിയിലെ ചെല്ലാനത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. കണ്ടക്കടവിൽ പ്രവർത്തിച്ചിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളും വർദ്ധിക്കുകയാണ്. ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്ക്. ജനകീയ വിഷയത്തെക്കാൾ കൂടുതൽ നമ്മുടെ നാടിൻ്റെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ തന്നെ ഈ സമരം നടക്കുമ്പോഴും പ്രാദേശികമായി ധാരാളം പേര് ഇതറിഞ്ഞ് തന്നെ ഇങ്ങോട്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഈ ആശുപത്രി, എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞു, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കോവിഡിൻ്റെ മറവിൽ ഈ നാട്ടിൽ നിന്ന് ചെല്ലാന കണ്ടക്കടവിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതിപ്പോൾ കൈതവേലിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അതിന് പറയുന്ന ന്യായം ചെല്ലാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ രണ്ടും ചെല്ലാനവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണെന്ന ഒരൊറ്റ കാരണം പറഞ്ഞാണ് ഇത് ഇവിടെ നിന്ന് മാറ്റുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മുന്നേ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇത്രയും വിശാലമായ സ്വന്തം സ്ഥലവും കെട്ടിടവും എല്ലാം ഉള്ളപ്പോൾ ഇതെല്ലാം വകവെക്കാതെ വാടക നൽകിക്കൊണ്ട് ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രം കൈതവേലിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് തീർത്തും പ്രതിഷേധാർഹമാണ്. വാക്സിൻ കൊടുക്കുന്നതിൻ്റെ പേരിൽ വേണമെങ്കിൽ അവിടെ ഒരു സബ്സ്റ്റേഷൻ തുടങ്ങിയാലും അതിൽ വരുന്നില്ല. പക്ഷേ ഉള്ള നമ്മളുടെ ആശുപത്രി അടച്ചു പോകുന്ന അവസ്ഥയാണ് നിലവിൽ കാണുന്നത്. കണ്ടക്കടവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഈ വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആയതിനാൽ തന്നെ കണ്ടക്കടവിൽ ഈ ആശുപത്രി സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുത് തന്നെയാണ്. കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ കടൽ കയറിയെന്നുള്ള വസ്തുത ശരി തന്നെയാണ്. എന്നിരുന്നാലും അത് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷങ്ങൾ കഴിയുമ്പോഴും ഈ ആശുപത്രി തിരിച്ച് ഇവിടെ കൊണ്ടുവരാനുള്ള യാതൊരു നടപടിയും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വളരെ വലിയൊരു സത്യം നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, സ്വന്തമായ ആശുപത്രിക്ക് ഒരു സ്ഥലവും കെട്ടിടവും ഉണ്ടായിട്ടും ഇപ്പോഴും വാടക കൊടുത്തുകൊണ്ടാണ് കൈതവേലിയിൽ സ്ഥിതി ചെയ്യുന്ന താൽക്കാലിക കെട്ടിടത്തിൽ നമ്മുടെ ആശുപത്രി പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് പൾസ് പോളിയോ മുതൽ ഇഞ്ചക്ഷനും മറ്റ് വാക്സിനും എല്ലാം നൽകിയിരുന്ന കണ്ടക്കടവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എന്ത് പറ്റിയെന്ന് കുറേ നാളുകളായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കണ്ടക്കടവ് പള്ളിയിലെ പാരിഷ് ഹാളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോസ്പിറ്റല്, ഈ സ്ഥലം കണ്ടക്കടവ് പള്ളി വകയായിരുന്നു. ഈ ഹോസ്പിറ്റൽ ഇവിടുന്ന് കണ്ടക്കടവിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി അന്ന് ഇരുന്ന കണ്ടക്കടവ് പള്ളിയിലുണ്ടായിരുന്ന അച്ഛൻ മുൻകൈയെടുത്തുകൊണ്ട് ഈ കണ്ടക്കടവിൽ തന്നെ ഈ ഹോസ്പിറ്റൽ വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ഈ പള്ളി, ഈ സ്ഥലം ചെറിയ ഒരു മാറ്റത്തിൽ കരാറിലൂടെ ഈ സ്ഥലം സർക്കാരിലേക്ക് കൊടുക്കുകയും ഈ ഹോസ്പിറ്റലിൽ അന്ന് എം പി ആയിരുന്ന ശ്രീ ജോർജ് ഈഡൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത്. കണ്ടക്കടയിലുള്ള ഒരുപാട് സാധാരണ പാവപ്പെട്ട രോഗികൾക്കും വളരെയേറെ സഹായകരമായ ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ടക്കടവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പ്രതിഷേധങ്ങൾക്കെതിരെ അധികാരികൾ കണ്ണടക്കരുത്. സാധാരണക്കാർ എന്നും ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ് ജനറൽ ബല്ലം.